എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഡിജിറ്റൽ മാഗസിൻ എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ എൻ്റെ പരിമിതമായ അറിവിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കിയിരുന്നു. ഒരുപാട് അധ്യാപകർ പറഞ്ഞിരുന്നു ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തതെന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ജസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കിയതാണ്. അപ്പോൾ ഞാൻ നമുക്ക് ഈ മാഗസിൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളാണ് ആദ്യം ശേഖരിക്കേണ്ടത്. അത് കഥകളാവാം, കവിതകളാവാം, ലേഖനങ്ങളാവാം, ചിത്രരചനകളാവാം. ഇതൊക്കെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ വോയിസ് ടൈപ്പ് ചെയ്യാം, അതുപോലെ പേജ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ പൊടിക്കൈകളാണ് ജസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ലിബ്രെ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടൻറ്റ് ശേഖരിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനം. അപ്പോൾ കുട്ടികൾ അയച്ചു തരുന്ന രചനകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് നമുക്ക് വോയിസ് ടൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ മാത്രമല്ല നമുക്ക് അത്യാവശ്യം ടൈപ്പ് ചെയ്യാനും കൂടി അറിയണം. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോമിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ മലയാളം വോയിസ് ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പം ബ്രൗസർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ എടുക്കുക. അതിൽ ഡിക്റ്റാക്ഷൻ .io എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെ ടൈപ്പ് ചെയ്താലും മതി. ഡിക്റ്റാക്ഷൻ വോയിസ് ടൈപ്പിംഗ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഡിക്റ്റാക്ഷൻ വോയിസ് ടൈപ്പിംഗ് എന്നുള്ള ഒരു സൈറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഈ കാണുന്ന dictation.io എന്ന് പറയുന്ന ഈ വോയിസ് ഡിക്റ്റേഷൻ ഓൺലൈൻ സ്പീച്ച് റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് നല്ല ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലോഞ്ച് ഡിക്റ്റേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇത് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ഒരു നോട്ട് പാഡാണ്. ഒരു ഈ നോട്ട് പാഡിൽ നമുക്ക് നമ്മുടെ വോയിസ് പറയുന്നതനുസരിച്ച് ഇവിടെ ടൈപ്പ് ആവും. അപ്പോൾ ഞാനിത് ഇവിടെ ഫുള്ള് ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് കൊടുക്കുന്നു. ബാക്ക് സ്പേസ് കൊടുത്ത് ഡിലീറ്റ് അടിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ പല ലാംഗ്വേജസ് എത്ര ലാംഗ്വേജുകൾ വേണമെങ്കിലും നമുക്കിത് വോയിസ് ടൈപ്പിലൂടെ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഞാൻ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ മലയാളം എന്നാണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലാംഗ്വേജ് മാറ്റി കൊടുക്കാം. ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, അറബിക്ക്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി മലയാളം കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് പണിയൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈലൻസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് വേണം നമ്മളിത് പറയാൻ. എങ്കിൽ മാത്രമേ ഇതൊന്ന് അനലൈസ് ചെയ്ത് ഏകദേശം ഒരു രൂപത്തിൽ നമുക്ക് തരത്തുള്ളൂ. അപ്പം മാത്രവുമല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ലേ ഔട്ട് മലയാളത്തിലേക്ക് മാറ്റുകയും വേണം ഇതിൻ്റെ ഒരു ടെക്സ്റ്റ്. അപ്പം ഞാനിവിടെ ENL ക്ലിക്ക് ചെയ്തിട്ട് മലയാളം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുകയാണ്, സ്റ്റാർട്ട് കൊടുക്കുന്നു. അത്യാവശ്യം തിരക്കേടില്ല, നമുക്ക് ടൈപ്പ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മലയാളം പറഞ്ഞു നോക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കാൻ പോകുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ സ്റ്റോപ്പ് കൊടുക്കാം. താഴെ കാണുന്ന സ്റ്റോപ്പ് കൊടുക്കുമ്പോഴേക്കും അത് റെക്കോർഡിങ്ങിൽ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? എനിക്കിവിടെ ഈ ടൈപ്പ് ചെയ്ത കാര്യം ഇവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ മലയാളം ഫോണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നത്.
നമുക്കെന്തെങ്കിലും തിരുത്തലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് ഇവിടെ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് ലഭിക്കുന്ന കണ്ടൻറ്റ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ള് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു, ശേഷം ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നു, ഓഫീസ്, ഓഫീസിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, റൈറ്ററിൻ്റെ ആ ഒരു വിൻഡോ ഓപ്പണായി. ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് ഇവിടെ വന്നു. നമ്മുടെ ആവശ്യാനുസരണം ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇഷ്ടമുള്ള ഒരു സൈസിലാക്കിയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഇതുപോലെ വലിയ വലിയ രചനകളൊക്കെ നമുക്ക് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്യാനായി ഫയല് സേവിൽ പോകുന്നു, ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു, ഒരു പേര് കൊടുക്കുന്നു. ഇത് ODT ഫോർമാറ്റിലാണ് ഞാനിത് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മറ്റൊരു പേര് കൊടുക്കുകയാണ്, കണ്ടൻറ്റ്. കണ്ടൻറ്റ് ഇതിപ്പോൾ എൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കുന്നു, ഇപ്പോൾ മലയാളമാണ്, ഇപ്പോൾ ഇംഗ്ലീഷാക്കി കൊടുക്കുകയാണ്. കണ്ടൻറ്റ് എന്ന് കൊടുക്കുന്നു, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നു. ഇനി നമുക്കിത് നമ്മുടെ ഈ കണ്ടൻറ്റ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് കണ്ടല്ലേ, കണ്ടൻറ് ഡോട്ട് ODT, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടൻറ് നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാഗസിൻ പ്രിപ്പറേഷന് ആവശ്യമായിട്ടുള്ള പേജുകളൊക്കെ നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാനതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ അത് ഓപ്പണായി വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് മാറ്റാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ആ വിൻഡോ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമുക്കൊരു മാഗസിൻ തയ്യാറാക്കുന്നതിന് മുന്നായി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പേജ് നമുക്കൊന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. ഇൻട്രൊഡക്ഷൻ പേജ് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പേജ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്കൊരു ചിത്രം ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഗൂഗിൾ ഇമേജസിലൊക്കെ പോയി ഒരു ചിത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചിത്രശലഭത്തിൻ്റെ ചിത്രം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു, അതിൽ ഓഫീസിലേക്ക് പോകുന്നു, ലിബ്രെ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഒരുപാട് ഫയൽ ഉള്ളതുകൊണ്ട് ഇത് ഓപ്പൺ ആവാൻ കുറച്ച് താമസമുണ്ട്. ഓക്കെ, ഇപ്പം എൻ്റെ ഈ ഫയൽ ഓപ്പണായി. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് പേജ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചിത്രം ഇതിലേക്ക് എടുത്തിടുക എന്നുള്ളതാണ്. അതിന് മുന്നേ ഇതാ ഇവിടെ ഈ ഏറ്റവും മുകളിൽ ഭാഗത്ത് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ഒരു ഇതുണ്ട്, ഒരു ചെറിയ രണ്ട് സൈഡിലേക്കുള്ളൊരു ആരോ ഉള്ളൊരു ഭാഗമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഫുള്ളാക്കി കൊടുക്കുക. ഇവിടെ ഫുള്ളാക്കി ഈ കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫുള്ളാക്കി കൊടുക്കുന്നു. അപ്പോൾ പേജ് വലുതാകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ പേജ് വലിയ സൈസിലുള്ള പേജാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചിത്രം ഇൻസേർട്ട് ചെയ്യുന്നു. അതിനായി എൻ്റെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ചിത്രമാണ് ഇതിലേക്ക് എടുത്തിരുന്നത്. ഇപ്പോൾ ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ്സിലാണ് ചിത്രം ഉള്ളത്, അതിൽ intro.jpg എന്നുള്ളതാണ് എൻ്റെ ചിത്രം. അപ്പോൾ ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ ചിത്രം എൻ്റെ ഡെസ്ക്ടോപ്പിലല്ല എൻ്റെ പേജിലേക്ക് എത്തി. ഇനി ഇതിനെ ഒന്ന് വലുതാക്കി കൊടുക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് പേജ് മൊത്തത്തിൽ വലുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വലുതാക്കി കൊടുക്കുന്നത്. ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വലിക്കുന്നു. ഓക്കെ, താഴേക്ക് നീണ്ടു. ഇനി ഈ പേജ് മൊത്തത്തിലാക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിളുകളിൽ പിടിച്ച് വലിച്ച് നമുക്ക് മുകളിലേക്കും താഴേക്കും ഒക്കെ സൈസ് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അത് മൊത്തത്തിലായിട്ടുണ്ട്. നമുക്കൊന്ന് ഈ പേജ് മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ താഴെ കാണുന്ന ഈ ഒരു സൈസ് ബട്ടൺ ഉണ്ട്, പേജ് സൈസ്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ വോളിയം ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ആ ഫസ്റ്റ് പേജ്, നമ്മുടെ മാഗസിൻ്റെ ഫസ്റ്റ് പേജ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇനി ആ വോളിയം സൈസ് ഒന്ന് കൂട്ടി കൊടുത്ത് നമുക്ക് അടുത്തേക്ക് വരുന്നത് കാണാം.
ഇനി നമുക്ക് ഇത് ഈ ഭാഗത്താണ് നമ്മൾ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നത്, മാഗസിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുക, ഇപ്പോൾ മലയാളമാക്കുന്നു. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനായി അതായത് ഇവിടെ കാണുന്ന EN ഇംഗ്ലീഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട്, മലയാളമാക്കാം, മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മലയാളമായിട്ടുണ്ട്. ഇനി ആ ഞങ്ങളുടെ മാഗസിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഞങ്ങൾ അതിജീവനം എന്നാണ് കൊടുത്തത്, അപ്പോൾ അതിജീവനം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിജീവനം എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് വളരെ ചെറുതാണ്, അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ളൊരു ഫോണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 44 സൈസൊക്കെ കൊടുക്കുന്നു, 44 ഒരു 54 കൊടുക്കുന്നു. അപ്പോൾ അതിജീവനം എന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് നടുക്കേക്ക് മാറ്റണം. അതായത് ഇപ്പോൾ ഒരു അല്പം ലെഫ്റ്റിലേക്കാണുള്ളത്. അപ്പോൾ നമ്മൾ സെലക്ട് ആക്കിയ ഇതിപ്പോൾ ഓൾറെഡി സെലക്ഷനാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുക. ഇതാണ് അലൈൻ സെൻറ്റർ, ഇത് സെൻറ്ററിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ടൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി വന്നിട്ടുള്ള രചന ഫോണ്ടാണ്, നമുക്കതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റ് ഫോണ്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടല്ലേ മലയാള ലിപി, അതുപോലെ ചെറിയ ചെറിയ ഇതുപോലെയൊക്കെയുള്ള ചില ഫോണ്ടുകളുണ്ട്. കറുമ്പി എന്നാണ് ഈ ഫോണ്ടിൻ്റെ പേര്. അപ്പോൾ നമുക്ക് മറ്റൊരു ഫോണ്ട് നമുക്ക് ഇതിന് കൊടുക്കാം. മഞ്ചരി എന്ന് പറയുന്ന, മഞ്ചരി ബോൾഡ് എന്ന് പറയുന്ന ഒരു ഫോണ്ടുണ്ട്, ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് മഞ്ചരി ബോൾഡ് അതിജീവനം. അപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് ഇത്, ബോൾഡ് ആണ് ഇത്, ഇത് കുറച്ച് കട്ടിയുള്ള എഴുത്താണിത്. അപ്പോൾ ഞാനിത് സെലക്ഷനായി, അപ്പോൾ അത് കുറച്ച് വലുപ്പത്തിലേക്ക് വന്നു. ഇനി ഞാനിത് ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതാ കളർ മാറ്റാനായിട്ട് ഇതായി കാണുന്ന ഫോണ്ട് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഒരു നീല കളർ കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് ഇറ്റാലിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ കാണുന്ന ഐ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിജീവനം ഒന്ന് ഇറ്റാലിക്സ് ആയി. ഇനി അത് വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് പഴയ രീതിയിലേക്ക് വന്നു. ഇനി അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു ടെക്സ്റ്റിന് ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ കാണുന്ന ഈ ഒരു ടോഗിൾ ഷാഡോ, ഒരു ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷാഡോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു ഫോണ്ട് മാറിയത് നമുക്ക് കാണാം. അപ്പോൾ അത് ആ പേജ് അതിജീവനം എന്നായിട്ട് മാറി, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു രീതിയിലേക്ക് വന്നു. ഇനി താഴെ അതിജീവനം ഈ മാഗസിൻ എന്നും കൂടെ അതിനകത്ത് വേണം, അതിജീവനം ഈ മാഗസിൻ. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഇതായി കാണുന്ന മുകളിൽ കാണുന്ന ടെക്സ്റ്റിൽ പോകുന്നു. താഴെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ മാഗസിൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇനി ഇതിനെയും എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യുക, സെൻറ്റർ അലൈൻ ചെയ്യുക, അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊടുക്കുക. ശേഷം ദാണ്ട് ഇവിടെ ഈ കാണുന്ന ഈ ഓപ്ഷനുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബോൾഡാണ് ഇത്, ബോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബോൾഡായത് നമുക്ക് കാണാം. അതിനുശേഷം അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ കലാവാസന അനുസരിച്ച് നിങ്ങളത് ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലെ ബോക്സ് ബോക്സുകൾ എടുത്തിട്ട് നമുക്കിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ ഇപ്പോൾ ഈ വലത് ഭാഗത്തായിട്ട് ഞാൻ ലക്കം 2 എന്ന് ചേർക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഒരു ബോക്സ് വരച്ചു, ശേഷം ലക്കം രണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. രണ്ട് ഇപ്പോൾ ഈ ബോർഡിൽ വന്നില്ല, അത് മലയാളം ഫോണ്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുന്നു, 2 എന്ന് കൊടുക്കുന്നു. വീണ്ടും ഞാൻ ഫോണ്ട് മാറ്റി മലയാളമാക്കുന്നു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുന്നു, ഒന്ന് റൈറ്റ് അലൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് സെൻറ്ററിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിലേക്ക് വന്നു. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടുന്നു. ഈ ബോൾഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കുറച്ച് കട്ടി കൂടി. സൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കൂട്ടി കൊടുക്കാം, കുറച്ച് വലിപ്പത്തിൽ നമുക്ക് കിട്ടും. അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് മാറ്റി കൊടുക്കാം. ഇപ്പം അതിജീവനം ലക്കം 2. ഇനി ഇപ്പോൾ നമുക്ക് മാസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ താഴേക്കോ എവിടെയാന്ന് വെച്ചാൽ നമുക്കത് ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കത് അവിടേക്ക് വലിച്ചിടാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പേജിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആദ്യം കാണുന്ന പേജിൽ ഒരു ചിത്രമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരു ചെറിയ വിവരം നൽകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളറിൻ്റെ ഈ ഒരു ആധിക്യം കാരണം നമുക്കത് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ബോക്സ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം ഒരു ഷേപ്പ് ഇതിലേക്ക് വലിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ ഷേപ്പ്സ് നമുക്ക് ലഭിക്കാനായിട്ട് ദാ ഈ ഇവിടെ കാണുന്ന ബേസിക് ഷേപ്പ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ധാരാളം ഷേപ്പുകൾ ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഈ കാണുന്ന ചെറിയൊരു ഷേപ്പ് റെക്റ്റാങ്കിൾ റൗണ്ടഡ് എന്ന് പറയുന്ന ഷേപ്പ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു കളർ സെറ്റിങ്സ് വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പിൻ്റെ കളർ ഏത് നിറത്തിൽ വേണമെന്ന് നമുക്കിവിടെ തീരുമാനിക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ള സെലക്ട് ചെയ്യുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിൽ നമുക്ക് ഈ ആഴ്ചത്തെ രചയിതാവിനെക്കുറിച്ചും അല്ലെങ്കിൽ കഥ എഴുതിയിട്ടുള്ള കുട്ടികളുടെ പേരും ഒക്കെ നമുക്കിവിടെ ചേർക്കാം. അപ്പോൾ ഈ മാസം എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കണം. അതിനായി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് പോവുക, ടെക്സ്റ്റ് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടേക്ക് എവിടെ വരെ ടൈപ്പ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ടെക്സ്റ്റ് ബോക്സ് വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ മാഗസിനിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ കഥ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഒന്ന് സെലക്ട് ചെയ്തൊന്ന് വലുതാക്കി കൊടുക്കുക. അതിൻ്റെ സൈസൊന്ന് നമുക്ക് വലുതാക്കാം. ഇപ്പോൾ വളരെ ചെറിയ സൈസിലാണ് അതുള്ളത്. കഥ കവിത നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. കഥ കവിത ലേഖനം ഞാനിപ്പോൾ ഒരു ചെറിയ മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കഥ കവിത ലേഖനം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിത്രരചന ഒക്കെ നമുക്ക് താഴെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് ചേർക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് ചെറിയൊരു ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഈ പേജിനെ നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്ത് PDFലേക്ക് മാറ്റുക. അതിനായിട്ട് ഇതാ ഇവിടെ കാണുന്ന എക്സ്പോർട്ട് ഡയറക്റ്റ്ലി ആസ് PDF എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫയലിൽ പോയതിന് ശേഷവും എക്സ്പോർട്ട് ആസിൽ എക്സ്പോർട്ട് ആസ് PDFഉം എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് എളുപ്പത്തിന് ഇതാ ഇവിടെ കാണുന്ന എക്സ്പോർട്ട് ഡയറക്റ്റ്ലി ആസ് PDF ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഡെസ്ക് ടോപ്പിൽ വരുന്നു. ഡെസ്ക് ടോപ്പിൽ ഞാനൊരു പേര് കൊടുക്കുന്നു.
ഫോണ്ട് മാറ്റി കൊടുക്കുന്നു, ഇംഗ്ലീഷ് ആക്കുന്നു, ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുത്തു, ശേഷം സേവ് കൊടുക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പേജ് പി ഡി എഫിലേക്ക് കൺവേർട്ട് ആയത് നമുക്ക് കാണാം. നമുക്ക് ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കാണാം. ഇതാ ഇവിടെ ഇൻട്രൊഡക്ഷൻ ഡോട്ട് പി ഡി എഫ് എന്ന് വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആ പേജിൻ്റെ ഫസ്റ്റ് പേജ്, നമ്മുടെ മാഗസിൻ്റെ ഫസ്റ്റ് പേജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്വന്തമായിട്ട് ഇത്രയും ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഒരു കണ്ടൻറ്റ് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അകത്തെ പേജിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കഥകൾ, കവിതകൾ, അതുപോലെ ഇൻഡെക്സ് പേജ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഒരു മോഡൽ, ഒരു പേജ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ കണ്ടൻറ്റുകൾ, ഞാൻ നേരത്തെ കാണിച്ച ഒരു കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മലയാള ഭാഷയെക്കുറിച്ചുള്ളൊരു കണ്ടൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കോപ്പി ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈയൊരു ഇത്രയും ഭാഗം ഞാൻ കോപ്പി ചെയ്യുന്നു, സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു. ശേഷം ലിബ്രെ ഓഫീസ് റൈറ്റ് ഓപ്പൺ, റൈറ്റർ ഓപ്പൺ ചെയ്യുന്നു. ഞാനിവിടെ ആ പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ വന്നതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ആ പേജ് ഇതിലേക്ക് കോപ്പി ആയത് നമുക്ക് കാണാം. അതിനുശേഷം ഇത് സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങളിതുപോലെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് പറയാനുള്ള ചേർക്കാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച ഡിറ്റാക്ഷൻ ഉപയോഗിച്ചും നമുക്ക് ഡിറ്റാക്ഷൻ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലേക്ക് കോപ്പി ചെയ്തിടാൻ സാധിക്കും. ഇനി ഫയലിൽ പോകുന്നു, സേവ് കൊടുക്കുന്നു, ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുന്നു. ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു പേര് കൊടുത്ത് പേരിൽ ഇവിടെ സേവ് ചെയ്യുന്നു. ഇത് ടെക്സ്റ്റ് ഫയലിലേക്കാണ് ഞാനിത് സേവ് ചെയ്തിട്ടത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇതാ ലാംഗ്വേജ് ഡോട്ട് ഒ ഡി ടി. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഈ കാണുന്ന ഈ ടെക്സ്റ്റ് ഫോൾഡറിലേക്ക് തന്നെ ഓപ്പൺ ആവുന്നത് കാണാം. ഇനി ഞാൻ ഒരു പേജും കൂടി എടുക്കുന്നു, അതായത് എനിക്ക് തയ്യാറാക്കാനുള്ള കണ്ടൻറ്റ് ആഡ് ചെയ്യാനായിട്ട്. റൈറ്ററിൻ്റെ ആപ്പ് ഇത് ഓപ്പൺ ചെയ്യുന്നു. പേജ് ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബ്രെ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് റൈറ്ററിൻ്റെ പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലേക്കൊരു പശ്ചാത്തല നിറം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനായി ഈ പേജിൽ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേജിലെ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും ഇവിടെ ഏരിയ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് കാണാം. അതിൽ കളറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളറ് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു കളറ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ കളറ് ഇതിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കണ്ടൻറ് ഇതിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ചെറുതാക്കി, ഇനി ഇതായി കാണുന്ന ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ലാംഗ്വേജ് ഡോട്ട് ഒ ഡി ടി എന്ന് പറയുന്ന ഭാഗം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ പേജ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പേജാണ് ഞാൻ പുതിയ പേജിലേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് ഫുള്ള് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു, എന്നിട്ട് ഈ പേജ് മിനിമൈസ് ചെയ്യുന്നു. അടുത്തതായി കാണുന്ന പേജ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു പേജിലേക്ക് നമ്മുടെ ആ ഒരു എഴുത്ത് ഇൻസേർട്ട് ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു പേജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പേജിനെ ഞാനൊരു ഡബിൾ കോളം കോളത്തിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് കോളംസായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സാധാരണ മാഗസിനുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതുപോലെ വലിയൊരു ലേഖനമോ അല്ലെങ്കിൽ വലിയ കവിതകളോ, കവിതകളല്ല ലേഖനങ്ങൾ, അതുപോലെ നോവലുകൾ ഒക്കെ രണ്ട് ഇതായിട്ടായിരിക്കും ഉണ്ടാവുക, രണ്ട് കോളമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇതിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ടിലേക്ക് പോവുക, സെക്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ കോളം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക,
അപ്പോൾ താഴെ കാണുന്ന സെറ്റിങ്സിൻ്റെ താഴെ കാണുന്ന കോളം ബട്ടണിൽ രണ്ടെന്ന് കൊടുക്കുക. പിന്നെ ഇവിടെ സ്പേസിങ് ലൈൻ സ്പേസിങ് ഏകദേശം ഒരു ഞാനൊരു 50 കൊടുക്കുന്നു, 50 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് ഇൻസേർട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു പേജ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയത് നമുക്ക് കാണാം, രണ്ട് കോളംസായി മാറിയത് നമുക്കിവിടെ കാണാം. കാണുന്നില്ലേ? ഇതിപ്പോൾ രണ്ടാമത് ഒരു പേജും കൂടി താഴേക്ക് വന്നു, അതായത് കണ്ടൻറ്റ് കുറച്ച് വലുതായതുകൊണ്ടാണ് ഒരു പേജും കൂടി വന്നത്. അപ്പോൾ ഈ കളറിലുള്ള പേജ് തന്നെയാണ് അടുത്ത പേജിലേക്കും കൂടി വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോർമാറ്റിലേക്ക് പോവുക, പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യുക, അതിൽ ടെക്സ്റ്റ് ഫ്ലോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ആട്ടോമാറ്റിക് എന്നുള്ളതിൽ കൊടുക്കുക, ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോഴേക്കും ഇത് ഒരു പേജിലേക്ക് തന്നെ കൺവെർട്ടായി. ഇതിന് നമ്മൾ സൈസൊക്കെ വലുതാക്കി കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കാണാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു പേജിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ട് പേജിലേക്ക് ആവാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ കാണുന്ന ഈ ടെക്സ്റ്റിനെയൊക്കെ നമുക്ക് വലുതാക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു, 12 എന്നുള്ള സൈസ് 15 ആക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ 16 17 ഒക്കെ ആക്കാൻ സാധിക്കും. ഈ കാണുന്ന ഭാഗവും ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ സൈസ് കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുന്നു. ഇനി മറ്റുള്ള ഭാഗത്തിൻ്റെയൊക്കെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ ഞാനിത് കൂട്ടിക്കൊടുക്കുന്നില്ല. നമുക്കിനിയിപ്പോൾ ഈ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാറ്റി കൊടുക്കാവുന്നതാണ്. വീണ്ടും ഈ ഭാഗത്ത് വന്നതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേജ് സ്റ്റൈലിൽ പോവുക, പിന്നെ കളറ് സെലക്ട് ചെയ്യുക, ശേഷം ഓക്കെ കൊടുക്കുമ്പോഴേക്കും ആ കളറ് നമുക്ക് റെഡിയാവുന്നതാണ്. ഓൾറെഡി ഞാനിപ്പോൾ ഇതിൽ കളറ് ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ കളറ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ കളറിലേക്ക് ഇത് കൺവെർട്ടായി. മറ്റൊരു കളറാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേജ് സ്റ്റൈലിലേക്ക് പോകുന്നു, ഒരു കളറ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇതുപോലെ നമുക്ക് അത് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാനത് പഴയ കളറിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കളറിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തൊരു ചിത്രം ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചിത്രം ഇതിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഏകദേശം താഴെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്, ഈ കാണുന്ന ഭാഗത്ത്. അപ്പോൾ ഞാനിവിടെ കഴ്സർ വെച്ച് ക്ലിക്ക് ചെയ്യുന്നു, ശേഷം ഇൻസേർട്ട് ഇമേജിൽ പോകുന്നു. ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെസ്ക് ടോപ്പിൽ ഭാഷ .jpg എന്ന് പറയുന്നൊരു ചിത്രമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ആ ചിത്രം ഇവിടേക്ക് വന്നത് നമുക്ക് കാണാം. ഇതിനെ നമുക്ക് ഏത് ഭാഗത്താണോ അലൈൻ ചെയ്യേണ്ടുന്നത് അത് നമുക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വലിപ്പത്തിലോ ജസ്റ്റ് വലുതാക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു ഇമേജ് സൈസൊക്കെ നമുക്ക് ഒരു എഡിറ്റോറിയലിന് പറ്റിയ രൂപത്തിലേക്കൊക്കെ നമുക്കത് മാറ്റി അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് വലുതാക്കി കൊടുക്കാം, ചെറുതാക്കാം ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ആ ഒരു ചിത്രം ഈ ഭാഗത്തേക്ക് നീക്കി. അപ്പോഴത്തേക്കും രണ്ട് പേജായിട്ടുണ്ട്, ആ ചിത്രം കൂടി വന്നപ്പോഴത്തേക്കും രണ്ട് പേജായിട്ട് അത് കൺവേർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാനൊരു അല്പം കൂടി അത് ചെറുതാക്കുകയാണ് ആ ഒരു ചിത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും എനിക്ക് മതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ചിത്രത്തിനൊരു ബോർഡർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ചിത്രത്തിന് ഇപ്പോൾ ഒരു ബോർഡർ ഇല്ല, പകരം ഈ ചിത്രത്തിന് ബോർഡർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം ഈ കാണുന്ന ഈ ബോർഡർ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പല ടൈപ്പിലുള്ള ബോർഡറുകൾ കാണാം. അപ്പോൾ ഞാനൊരു ബോർഡർ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോഴേക്കും അത് ഒരു ബോർഡറിനുള്ളിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരല്പം കൂടി താഴേക്ക് നീക്കാൻ ഉദ്ദേശിക്കുന്നു, അതായത് ഇതിപ്പോൾ കുറച്ച് മുകളിൽ നീക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോഴേക്കും ഇത് അല്പം കൂടെ താഴേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുകയാണെങ്കിൽ ഇതും താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം മുകളിൽ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. ഇതിപ്പോൾ രണ്ട് പേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേജ് നമ്പർ ഇതിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇവിടെ വന്ന് ഇൻസേർട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ബോക്സ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്നെന്ന് കൊടുക്കുന്നു. ഒന്നെന്ന് കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫോണ്ട് സൈസ് ഒരല്പം വലുതാക്കി കൊടുക്കുന്നു. അത് സെൻറ്ററിലേക്ക്, ഇതിപ്പോൾ ഫോണ്ട് സൈസ് 26 അത്രയൊന്നും വേണ്ട, 24 അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് വന്നു. ഓക്കെ, ഇതിപ്പോൾ ഒരു പേജ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നാമത്തെ പേജാണ്. ഇനി അടുത്ത താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാന്ന് പേജ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടേക്ക് വന്നൊരു ബോക്സ് വരച്ച് കൊടുക്കുന്നു. നമുക്ക് ഓട്ടോമാറ്റിക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ പക്ഷേ ഇവിടെ മാനുവലായിട്ട് പേജ് നമ്പർ ഇടുന്നതാണ് പറയുന്നത്. ഇവിടെ 2 നമുക്ക് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ താഴേക്ക് അലൈൻ ചെയ്യാൻ ചെയ്യുകയാണ് ഞാൻ. ഇവിടെ 2 നമ്പർ കൊടുക്കുന്നു. അത് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ പേജ് 2. ഇനിയിപ്പോൾ ഈ കാണുന്ന താഴത്തെ പേജുകളിലൊക്കെ നിങ്ങൾക്ക് മറ്റ് പല കണ്ടൻറ്റുകളും ചിത്രങ്ങളും ഒക്കെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ഈ കാണുന്ന ഭാഗത്ത് ഞാനൊരു ചിത്രം ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇൻസേർട്ടിലേക്ക് പോകുന്നു. ഡൗൺലോഡ്സിൽ പോയി ഏത് ഫയലിലാണോ നിങ്ങളുടെ ചിത്രം ഉള്ളത് അതിനെ അവിടേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചിത്രം എടുക്കാൻ പോവുകയാണ്. ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ വലുതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് നമുക്ക് ഇതാ ഈ കാണുന്ന സൈഡ് ആംഗിളുകളിൽ പിടിച്ച് നമുക്ക് ചെറുതാക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ചിത്രം വന്നു. ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കതിനൊരു ബോർഡർ കൊടുക്കാം. അതിനായിട്ട് ദാണ്ട് ഈ കാണുന്ന ബോർഡർ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇഷ്ടമുള്ളൊരു ബോർഡർ കൊടുക്കുന്നു. അപ്പോഴേക്കും അത് ബോർഡറിലായി ആ ഒരു ചിത്രം. ശേഷം അവിടെ പേര് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പേരിവിടെ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം, മലയാളമാക്കാം. പേര് കൊടുത്തു. ഇനി അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിനെ ഒന്ന് അലൈൻ ചെയ്യുന്നു, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നു. അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊടുക്കുന്നു. ശേഷം ഒന്ന് ബോൾഡാക്കുന്നു. ഞാൻ ബോൾഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബോൾഡായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ക്ലിക്ക് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം പേര് റെഡിയായി. ഇനി എന്താണോ കണ്ടൻറ്റിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഇത് കഥയാണോ കവിതയാണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലേഖനമാണ്. അപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു. ഇവിടേക്ക് ഒരു ബോക്സ് വരയ്ക്കുന്നു. ഇവിടെ ലേഖനം എന്ന് കൊടുക്കുന്നു. ലേഖനം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുന്നു. ഓക്കെ, ഏകദേശം ഒരു 20 കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ബോൾഡ് ഇതൊന്ന് ബോൾഡാക്കുന്നു. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഫോണ്ട് കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളൊരു കളറൊക്കെ നമുക്കവിടെ കൊടുക്കാൻ സാധിക്കും. ഒരു മറ്റൊരു കളർ ഞാൻ കൊടുത്തു. ഇനി അതിൻ്റെ ഒരു പശ്ചാത്തല നിറം, ഈ ലേഖനം എഴുതിയ ഭാഗത്തുള്ള ഒരു പശ്ചാത്തല നിറം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ കാണുന്ന ഹൈലൈറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യാം. ഒരു മൈൽഡായിട്ടുള്ളൊരു കളർ നമുക്കതിൽ കൊടുക്കാൻ സാധിക്കും. ഞാൻ മറ്റൊരു കളർ കൊടുത്തു.
ഓക്കെ, ഇപ്പോൾ അത് ആ ലേഖനം എന്നുള്ളത് മറ്റൊരു പശ്ചാത്തലത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയൊരു എഡിറ്റോറിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് PDFലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായി ഇവിടെ കാണുന്ന എക്സ്പോർട്ട് ഡയറക്ട്ലി അസ് PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. ഇതിൽ ഞാൻ മാഗസിൻ 1 എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ ഒരു നമ്പർ കൊടുക്കുന്നു, ഉദാഹരണത്തിന് 1 കൊടുക്കുന്നു. ഞാൻ ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്നു, 1 ക്ലിക്ക് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇത് PDFലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഞാനൊന്ന് മിനിമൈസ് ചെയ്യുന്നു. ശേഷം മാഗസിൻ 1 എന്ന് പറയുന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തയ്യാറാക്കിയിട്ടുള്ള PDF ഇതിൽ വന്നിട്ടുണ്ട്, 1.PDF. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലേഖനം റെഡി ആയിട്ടുണ്ട്. 2 പേജാണ് ഇതിനുള്ളത്. രണ്ടാമത്തെ പേജിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതായത് ഈ മാഗസിൻ്റെ ഫസ്റ്റ് പേജ്, അത് ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിജീവനം, ലക്കം 2, ഈ മാഗസിൻ. ഇപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ പേര് കൂടി ചേർക്കണമായിരുന്നു, ഞാനിവിടെ ചേർത്തില്ല. അപ്പോൾ ഞാനത് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ശേഷം ഈ PDF ഫയലിനെ ഈ ഫോൾഡറിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്, ഒന്ന് ഇതിലേക്ക് വലിച്ചിടുന്നു. അപ്പോൾ ഇതിലേക്ക് വന്നു. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ഒന്ന് ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള PDFകളാണ്. ഈ കാണുന്നതൊക്കെ നേരത്തെ തയ്യാറാക്കിയ PDF ഫയലാണ്. ഇനി നമുക്കിതിനെ ഒന്ന് കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് അലൈൻ ചെയ്യാം, ഒന്ന് ലെവൽ ചെയ്യണം ഓരോ പേജിനെ. അപ്പോൾ ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള പേരുകൾ ഇവിടെ കൊടുക്കുന്നു. ഒന്നാമത്തെ പേജ്, അപ്പോൾ 1, 2, 3, 4, 5 എന്നുള്ളത് ക്രമത്തിൽ ഞാൻ കൊടുക്കുന്നു. ആദ്യം വേണ്ടുന്നത് ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ പേജാണ് ആദ്യം വരേണ്ടത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം കൊടുക്കുന്നു, 1 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 പേര് നേരത്തെ ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇതിലൊന്ന് പേര് മാറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം വരേണ്ടത് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം അതിൽ 1 കൊടുക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ പേജ് എനിക്ക് വരാനുള്ളത് ഞാൻ തയ്യാറാക്കിയതായി ഈ ഫോൾഡറാണ്. അപ്പോൾ ഇതിന് 2 കൊടുക്കുന്നു. അപ്പോൾ റീനെയിം കൊടുക്കുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, റീനെയിമിൽ പോകുന്നു, 2 കൊടുക്കുന്നു, റീനെയിം കൊടുക്കുന്നു. ശേഷം ഇത് 3, ഇതാണ് 3 എനിക്ക് വരേണ്ടത്. അതായത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം കൊടുക്കുന്നു, 3 കൊടുക്കുന്നു, റീനെയിം കൊടുക്കുന്നു. അടുത്ത ഇത് 4, അടുത്ത ഈ കാണുന്നത് 5. ഓക്കെ, 5 കൊടുത്തു. ഇപ്പോൾ ഇതിപ്പോൾ 1 ഇതാണ്, രണ്ടാമത്തെ ഞാൻ തയ്യാറാക്കിയ എഡിറ്റോറിയലാണ്, 3 ഈ കാണുന്നതാണ്. അങ്ങനെ ഞാൻ 5 വരെയുള്ളത് കൊടുത്തു. ഇതൊരു മോഡലാണ് ഞാൻ കാണിക്കുന്നത്. മാഗസിൻ 1 എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാനിത് സേവ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഒറ്റ ഫയലാക്കണം. ഈ കാണുന്ന PDFനെ മൊത്തത്തിൽ ചേർത്ത് ഒറ്റ ഫയലാക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ആപ്ലിക്കേഷൻസ് ഓഫീസ് PDF ഷഫ്ലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. PDF ഷഫ്ലർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഒരു വിൻഡോയാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫയൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം, മൊത്തത്തിൽ നമുക്ക് ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇനി ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ഫയൽ എവിടെയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ മാഗസിൻ 1 എന്ന് പറയുന്ന ഫയൽ ഫോൾഡറിൽ ഇനി ഇത് മുഴുവൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് Ctrl+A കൊടുക്കുക. Ctrl+A കൊടുക്കുമ്പോഴേക്കും ഇത് മൊത്തത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ നമ്മുടെ അതേ രൂപത്തിൽ, നമ്മൾ നേരത്തെ 1, 2, 3, 4 നമ്പറിട്ട അതേ രൂപത്തിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫയലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പേജ് എനിക്ക് ഇവിടെ വരണം. ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്.
കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ വന്നു ആ പേജ്. അപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി റെഡിയാക്കാവുന്നതാണ്. അതിനുശേഷം ഇത് മൊത്തത്തിൽ ഒന്നിച്ചാക്കി കിട്ടാനായിട്ട്, ഒറ്റ പി ഡി എഫിൽ കിട്ടാനായിട്ട്, ഈ പേജുകളൊക്കെ പല രീതിയിൽ ഞാൻ റെഡിയാക്കിയതാണ്, ഒറ്റ പേജായിട്ട് കിട്ടാനായിട്ട് അതായത് ഈ കാണുന്ന ഡൗൺലോഡ് അല്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ഡെസ്ക് ടോപ്പിൽ മറ്റൊരു പേര് കൊടുക്കുന്നു, മാഗസിൻ 1 2 3 എന്നുള്ളൊരു പേര് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. ഓക്കെ, സേവ് കൊടുത്തു. ഇപ്പം അത് നമ്മുടെ ആ ഒരു ഫയല് ഇവിടേക്ക് മൊത്തത്തിൽ കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ദാ മാഗസിൻ 1 2 3 .pdf എന്ന് പറയുന്ന ഇതിലേക്ക് ഇത് കൺവേർട്ടായി. നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ അതിജീവനം, ലക്കം 2, ഈ മാഗസിൻ. നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലേഖനം ഇത്. നിങ്ങൾക്ക് ഇൻഡെക്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ഇത് ഞാൻ നേരത്തെ ജസ്റ്റ് ചെയ്തിട്ടതാണ്, ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ PDF ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടി. ഇനി ഇതിനെയാണ് നമ്മൾ ഫ്ലിപ്പിൽ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് താളുകൾ മറിയുന്ന മാഗസിൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്പ് എന്ന് പറയുന്ന HTML5 ഫ്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് പോകുന്നു, ബ്രൗസറിലേക്ക് പോകുന്നു. ഗൂഗിൾ ക്രോം ഏതാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ഞാൻ ഗൂഗിൾ എടുക്കുന്നു, ഫ്ലിപ്പ് HTML5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ഇവിടെ ഈ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ അതൊരു സൈറ്റാണ്, നമ്മൾ ഇതിൻ്റെ തന്നെ സൈറ്റാണ്. ശേഷം നമ്മുടെ യൂസർ ID പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ഇത് ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു ഫയൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ, നമുക്ക് ഇത് ഓപ്പണായി വന്നതിന് ശേഷം ഡീഫോൾട്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആഡ് ന്യൂ ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ അപ്ലോഡ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ അതിൽ നിന്ന് കാണിച്ചു കൊടുക്കുക. ഡെസ്ക് ടോപ്പിൽ മാഗസിൻ 1 2 3 .pdf ക്ലിക്ക് ചെയ്യുന്നു, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന PDF ആ ഒരു സൈറ്റിലേക്ക് ലോഡാവുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ മാഗസിൻ താളുകൾ മറിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ചെറിയ മൾട്ടിമീഡിയ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോ പേജുകളായിട്ട് നമുക്കിത് മറിയുന്ന താളുകൾ മറിയുന്ന ഒരു മാഗസിനായിട്ട് ഇത് കൺവേർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ കുട്ടികളുടെ രചനകളും ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു മാഗസിനാക്കി മാറ്റാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മാഗസിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാഗസിൻ്റെ ലിങ്കാണ് ഈ മുകളിൽ കാണുന്നത്, ഇത് കോപ്പി ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് വാട്സാപ്പ് വഴിയും മറ്റും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കുന്നത്. എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന അനുസരിച്ച് ഈ മാഗസിനെ ഒന്നുകൂടെ ഭംഗിയാക്കി മാറ്റാവുന്ന സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.